ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടായ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ നവീകരിച്ച സ്ഥാപനം വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചതായി മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്ലസ് ടു കഴിഞ്ഞവർക്കാണ് സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുക്കാവുന്നത്. ഇന്ത്യയിലുടനീളം ടെക്നീഷ്യന്മാരെ, ഒരു ടെക്നീഷ്യൻ എന്നതിലുപരി ഒരു എന്റർപ്രണർ ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ മുന്നേറുന്നത്. അങ്ങനെ നമ്മൾക്ക് ഈ മേഖലയിൽ ആവശ്യമുള്ള റിക്വയർഡായ ടെക്നീഷ്യൻസിൻ്റെ അഭാവം കാരണം നമ്മൾ കേരളത്തിലെ നെറ്റ്വർക്ക്, സർവീസ് സെൻ്റർ നെറ്റ്വർക്ക് ഇന്ന് നേഴ്സിംഗ് മേഖലയിൽ എങ്ങനെയാണോ മലയാളികളുടെ സാന്നിധ്യം ഉള്ളത്, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ മേഖലയിൽ മലയാളികളുടെ സാന്നിധ്യം ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ പോലുള്ള സ്ഥാപനത്തിലൂടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വടകര നിയോജക മണ്ഡലത്തിലുള്ള പഞ്ചായത്തുകളിൽ നിന്നും നിർധനരായ 24 കുട്ടികൾക്ക് സൗജന്യമായി സ്മാർട്ട് ഫോൺ പരിശീലനം നൽകാൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ CSR പ്രോഗ്രാമായ നാഷണൽ ടെക്നോളജി എംപവർമെന്റ് മിഷന്റെ സ്കോളർഷിപ്പ് ലഭ്യമാക്കുന്നുണ്ട്. ബ്രിഡ്കോ പൂർവ്വ വിദ്യാർത്ഥികൾ എവിടെ എത്തി ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു പ്ലസ് ടു ആവറേജ് വിദ്യാർത്ഥിയാണ് ഞങ്ങളടുത്ത് വരുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മളെ കേരള എഡ്യൂക്കേഷൻ മോഡല് 10th class എല്ലാവരും പാസ്സാവാണ്, പ്ലസ് ടു എല്ലാവരും പാസ്സാവാണ്. മുമ്പൊക്കെ 10th classും പ്ലസ് ടു വരെ 60% പാസ്സായാൽ 40% പേര് എന്തെങ്കിലും സ്കില്ല് പഠിക്കുമായിരുന്നു. ഇപ്പം എല്ലാ കുട്ടികളും ഡിഗ്രിക്ക് പോവാണ്. ഒരു 20 വരെ അവരൊരു സ്കില്ലും പഠിക്കുന്നില്ല. ഇപ്പോൾ രണ്ട് കുട്ടികളെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ എല്ലാ പണിക്കും റെഡിയാണ്. ഞാൻ പറഞ്ഞു അതിനടുത്ത് ഒരു പണി ഞങ്ങൾക്ക് അറിയില്ല. രണ്ടുപേരും ഗ്രാജുവേറ്റ്സാണ്. ഇതിൽ നിന്ന് മാറി ഞങ്ങളെടുത്ത് വരുന്ന കുട്ടികളോട് ഞങ്ങൾ പറയുന്നത് അടുത്തൊരു 3 വർഷം കൊണ്ട് ഒരു 20,000 മുതൽ 50,000 രൂപ ശമ്പളമുള്ളൊരു സർവീസ് എഞ്ചിനീയറാകാം. അടുത്തൊരു 2 വർഷം കൊണ്ട് നിങ്ങളൊരു അഡ്മിനിസ്ട്രേഷൻ മാനേജറിയൽ കപ്പാസിറ്റിക്ക് മാറി ഒരു സ്മാൾ എൻ്റർപ്രീനിയർ, മൈക്രോ എൻ്റർപ്രീനിയർ, ഒന്നോ രണ്ടോ കട നടത്തുന്ന ആളാവാം, അത് ഇന്ത്യയിലും വിദേശത്തും ആവാം. ഒരു 30 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾ ഒരു 10 പേര് നിങ്ങളെപ്പോലുള്ളവരെ കൂടി ഒരു നാഷണൽ എൻ്റർപ്രൈസസ്, എന്തെങ്കിലും എക്സ്പോർട്ട് ഇമ്പോർട്ട് പോലെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. ഒരു 35 വയസ്സാകുമ്പോഴേക്കും ചൈനയ്ക്ക് ലോകത്തിന് വേണ്ടി മാനുഫാക്ചർ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇനി ഇന്ത്യ ഒരു മാനുഫാക്ചറിങ് ഹബ്ബാണ്, എന്തായാലും അത് പഞ്ചാബിക്കും ഗുജറാത്തിക്കും മാത്രമൊന്നുമല്ല മലയാളിക്കും പറ്റും. അത് നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യുക. നമ്മളൊരു 100 പേര് കൂടിയാൽ മൊബൈൽ ഫോൺ മാത്രമൊന്നുമല്ല, ഇതിൻ്റെ വൈഡ് ഏരിയയിലെ മാനുഫാക്ചറിങ് ടീമായിട്ട് മാറാൻ നമുക്ക് പറ്റും. ഇറ്റ്സ് എ ഗ്രൂപ്പ് എഫർട്ട്. നിലവിൽ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണുകൾ റിപ്പയർ ചെയ്യാൻ ആവശ്യമായ ഉപകരണങ്ങൾ ഉൾപ്പെടുത്തിയ ലാബ് വടകരയിൽ സജ്ജീകരിച്ചിട്ടുമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ടാബ് ഉപയോഗിച്ച് ആവർത്തിച്ച് പഠിക്കാൻ സൗകര്യമുള്ള വീഡിയോ ക്ലാസുകളും മൊബൈൽ ഫോണിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച ഘടകങ്ങളും പ്രവർത്തനവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന BTK സ്വന്തമായി വികസിപ്പിച്ച BTK ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ മാത്രം പ്രത്യേകതകളാണ്.